ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റിയും ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾനുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ല എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ റൗണ്ടിലുള്ള കേക്ക് ബോർഡ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഞാനൊരു വൈറ്റ് A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലിയ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് ബോർഡ് കവർ ചെയ്തിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കേക്ക് ബോർഡിന് മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 എഡ്ജും ഇതുപോലെയൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അല്ലാന്ന് എഴുതിയിട്ടുള്ളൊരു ഷോ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള സിമ്പിളൊക്കെ ഇല്ലേ, അതാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതാണ് വരച്ചെടുക്കുന്നത്. എനിക്ക് അങ്ങനെ നല്ലോണമൊന്നും വരയ്ക്കാൻ നടത്തില്ല, കാലിഗ്രാഫി ഒന്നും അധികം വശമൊന്നും ഇല്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാനൊന്ന് വരച്ചെടുക്കുകയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്താലും മതി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ വരയ്ക്കുന്നതിന് പകരമായിട്ട് പ്രിൻ്റ് എടുത്ത് ബാക്കിയൊക്കെ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നല്ല വൃത്തിക്ക് വരയ്ക്കണമെന്നൊന്നും ഇല്ല, കാരണം നമ്മളിത് എന്തായാലും ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഈ വരച്ചിരിക്കുന്നതൊന്നും കാണില്ല, എങ്കിലും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഏകദേശം ഒപ്പിച്ചൊക്കെ വന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫെവിക്കോളാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ നമുക്ക് നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അതൊരു ബ്രഷ് കൊണ്ട് എല്ലാ സൈഡിലും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത്, പഴകിയ പരിപ്പ് എൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. നല്ല സാധനങ്ങളൊന്നും എടുക്കണ്ട, പഴകിയ ഇതുപോലുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അഥവാ പയറോ അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ മണ്ണോ, അങ്ങനെ നിങ്ങളുടെയിലുള്ള എന്തെങ്കിലും ഇതുപോലത്തെ ചെറിയ സാധനം കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം ഇതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നമുക്ക് വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ ഇല്ലാത്ത സൈഡിലേക്ക് അങ്ങ് പോയിക്കോളും. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. അതിന് നമുക്ക് ഇതുപോലെ ബ്രഷ് കൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അങ്ങനെ മാറ്റിക്കൊടുക്കുന്നതിൻ്റെ കൂടെ ഇനി അഥവാ ഏതെങ്കിലും സ്പേസിലൊക്കെ ഒട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് ഫെവിക്കോൾ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനെല്ലാം ഇവിടെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് കളറിലെ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ സ്പ്രേ പെയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അക്രിൽ പെയിൻറ്റ് കൊണ്ടാണെങ്കിലും പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. എൻ്റെ ഉണ്ടായിരുന്നത് കറക്റ്റ് ഗോൾഡ് അല്ലായിരുന്നു, ഒരു കോപ്പർ ഗോൾഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് അതിപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് കേക്ക് ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആ സൈഡിലുള്ള എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കേക്ക് ബോർഡിൻ്റെ മുകളിലും താഴെയും കുറച്ച് സ്പേസ് പേപ്പർ ഇല്ലാത്തതുണ്ട്, അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിലെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാവുന്നത് അത് മാത്രമായിരുന്നു.
അതൊട്ടിച്ച് പെയിൻ്റൊക്കെ ചെയ്ത് വന്നപ്പോൾ ആ ഒട്ടിച്ച വാടൊക്കെ കാണുന്നത് പോലെ എനിക്ക് തോന്നി. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ വലിയ പേപ്പറൊക്കെ ആണെങ്കിൽ അങ്ങനെ പാടൊന്നും വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബോർഡിൽ തന്നെ അതുപോലെ റൈറ്റ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ സ്പോഞ്ച് കൊണ്ടുവന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ സ്പോഞ്ച് കൊണ്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ആ പാടൊന്നും കാണില്ലായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സ്പോഞ്ച് കൊണ്ട് ബോർഡർ കംപ്ലീറ്റ് ആയിരുന്നു പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടി ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ അധികം സ്പേസ് ഇല്ലാത്തേക്ക് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ബ്രഷ് ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് കൊണ്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അങ്ങനെ ഫസ്റ്റ് കോട്ട് ഞാൻ പെയിൻറ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടെ അവിടേക്ക് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡ് മെറ്റാലിക് പെയിൻ്റാണ്. നമ്മുടെ ഈ റൈറ്റിംഗ് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളത് കോപ്പർ ഗോൾഡ് സ്പ്രേ പെയിൻ്റ്. അതുകൊണ്ട് ഞാൻ മെറ്റാലിക് പെയിൻറ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്നും പെയിൻറ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഗോൾഡ് കളറിലെ 3D ഔട്ട്ലൈനറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ബോർഡർ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇനി അഥവാ ഇതില്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് മെറ്റാലിക് പെയിൻറ് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ബോർഡർ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാർണിഷ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് പരിപ്പാണ്, പരിപ്പ് അല്ലെങ്കിൽ ഉറും വരച്ചുകൊണ്ട് പോകും. ഞാനിത് പെയിൻറ് ചെയ്ത് അവിടെ വെച്ചിട്ട് തന്നെ പിറ്റേ ദിവസം വാർണിഷ് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് തന്നെ ഉറും വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൈഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി എന്താ ഒരു ഗോൾഡ് കളറിലെ ലെയ്സാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ഗ്ലൂഗൺ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം വാളിലൊക്കെ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ റിലീജിയസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൈറ്റ് ചെയ്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റേ വീഡിയോ കാണാതെ. ബൈ.